വിശുദ്ധ തിരുവെഴുത്തിൽ അനേക സംഗീതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ബൈബിൾ ഒരു സംഗീത പുസ്തകം അല്ല. ഓരോ പാട്ടിൻ്റെയും പിന്നിൽ മഹത്തായ ഒരു പശ്ചാത്തലമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 14:26 കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും സ്തോത്രഗീതം പാടി ഒരു മലയ്ക്ക് പോയി. സ്തോത്രഗീതം പാടിയത് സന്തോഷഗീതമാണെങ്കിലും പാട്ടിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനുള്ള ദൗത്യത്തിലേക്കുള്ള യാത്രയാണ്. മുറുക്കപ്പെടാൻ പോകുന്ന ശരീരം, ചൊരിയപ്പെടാൻ പോകുന്ന രക്തം, അതിൻ്റെ സന്ദേശവുമായി യേശുക്രിസ്തു കാൽവറി കുന്നിലേക്ക് ധൈര്യസമേതം ചുവട് വെച്ച് പോകുമ്പോഴും സ്തോത്രഗീതം പാടാൻ ഇടയായിത്തീർന്നു. ദൈവമക്കൾ ജീവിതത്തിൻ്റെ വൈഷമ്യ ഘട്ടങ്ങളിൽ വിലാപഗീതം പാടുന്നവരല്ല, സ്തോത്രഗീതം പാടുന്നവരാണ്. പുറപ്പാട് പുസ്തകം 15:1 അവസാന വാക്യത്തിലും ഒരു സംഘഗാനം പാടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മിറിയാമിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഘഗാനം പാടിയത്. അതിൻ്റെ പിന്നിലും ഒരു സന്ദർഭമുണ്ട്. ഇസ്രായേൽ ജനത ചെങ്കടലിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. അവർക്ക് പോകേണ്ടത് മറുകരയിലാണ്. തടസ്സമായി ചെങ്കടൽ മുൻപിൽ നിൽക്കുമ്പോൾ എങ്ങനെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുമെന്നോർത്ത് വ്യാകുലപ്പെട്ട ഒരു സമൂഹം മോശയ്ക്കെതിരെ തിരിഞ്ഞു. ശത്രുവിൻ്റെ കൊടിവെച്ച രഥവും പൊടി പറത്തി വരുന്ന കുതിരക്കുളമ്പടികളും കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ ജനം നിലവിളിക്കാൻ തുടങ്ങി. ജനം നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം മോശയോട് ചോദിക്കുകയാണ്, മോശെ നീ എന്തിന് കരയുന്നതെന്ന്. ഒരു 10-20 ലക്ഷം ജനങ്ങൾ ഒരുമിച്ച് നിന്ന് കരയുമ്പോൾ ദൈവം മോശയോട് ചോദിക്കുക, മോശെ നീ എന്തിന് കരയുന്നത്? എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചോദിക്കാൻ കാരണം? ഒരു സഭ മൊത്തം കരഞ്ഞാലും സഭയെ നയിക്കുന്ന പാസ്റ്റർ കരയാൻ പാടില്ല. കാരണം ഈ ജനമല്ല ദൈവമഹത്വം കണ്ടത്, മോശെ നീയാണ് ദൈവമഹത്വം കണ്ടത്. 3 മാസം പ്രായമുള്ള സമയത്ത് ഒരു പെട്ടകത്തിനകത്ത് മോശയെ എടുത്തു വെച്ച് വെള്ളത്തിൽ ഒഴുക്കി വിട്ടപ്പോൾ ആ പെട്ടകത്തിനകത്ത് ഒരു തുള്ളി വെള്ളം കയറാതെ എത്തിക്കേണ്ട കരങ്ങളിലും എത്തിക്കേണ്ട കരത്തിലും എത്തിക്കാൻ മോശയെ എനിക്ക് കഴിഞ്ഞെങ്കിൽ ഈ ജനത്തിൻ്റെ ഉള്ളങ്കാലിൽ ചെങ്കടലിൽ നനയാതെ മറുകര എത്തിക്കാൻ എനിക്ക് കഴിയത്തില്ലയോ? ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തോട് ഓർപ്പിക്കട്ടെ, ഇപ്പോഴത്തെ വൈഷമ്യങ്ങളെ ഓർത്ത് നാം നിരാശപ്പെടരുത്. ഇന്നലകളിൽ ലഭിച്ച വിടുതലുകൾക്ക് ആർപ്പിൻ്റെ ധ്വനി നമ്മുടെ അധരങ്ങളിൽ നിന്ന് ഉയരട്ടെ. കൃപ പ്രാപിച്ചൊരു ദൈവവൈതലിൻ്റെ അധരത്തിൽ നിന്ന് ആമേൻ. ദീനരോധനത്തിൻ്റെ ശബ്ദമല്ല ജയത്തിൻ്റെ കാഹള ധ്വനിയാണ് ഉയരേണ്ടത്.
കഴിഞ്ഞ നാളുകളിൽ ദൈവം തന്ന വിടുതലുകൾക്ക് ഇന്ന് രാത്രി നാം നന്ദി അറിയിക്കാൻ ഇടയാകണം. ദൈവത്തിന് സ്തോത്രം. മോശേ നീ കരയാൻ പാടില്ല, ഈ ജനതയ്ക്ക് വേണ്ടി ആമേൻ വടിയോ അടിയോ കൂടാതെ ചെങ്കടലിനെ പിളർത്തി ദൈവം ജനത്തെ മറുകര എത്തിച്ചപ്പോൾ വാർദ്ധക്യത്തിന്റെ ക്ഷീണം മറന്ന് മോശയുടെ സഹോദരി മിര്യാമിന്റെ നേതൃത്വത്തിൽ ഗാനപ്രതിഗാനമായി ഒരു സംഘഗാനം പാടാനിടയായിത്തീർന്നു. ആമേൻ. ഒരു ദൈവമൈതിൽ ലഭിക്കുന്ന വിടുതൽ വ്യക്തിപരമായിട്ടാണെങ്കിലും കൂടെ സന്തോഷിക്കുന്ന കൂട്ടങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആമേൻ. സംഘഗാനം പാടിയ സന്ദർഭം, അതുപോലെ തന്നെ തിരുവെഴുത്തിൽ ആമേൻ നമ്മൾ മനസ്സിലാക്കുന്നത് ശമുവേലിന്റെ രണ്ടാമത്തെ പുസ്തകം ഒന്നാമധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ദാവീദ് ശൗലിനെ ഓർത്ത് ഒരു വിലാപഗീതം പാടാൻ ഇടയായിത്തീർന്നു. ദാവീദ് ശൗലിനെ നോക്കി പാടിയത് വിലാപഗീതമാണ്. എന്തുകൊണ്ടാണ് ദാവീദ് വിലാപഗീതം പാടാൻ ഇടയായിത്തീർന്നത്? ആമേ. ശൗലേ നീ അനുതാപഗീതം പാടാഞ്ഞതിനാൽ ദാവീദ് നിനക്ക് വേണ്ടി വിലാപഗീതം പാടേണ്ടി വന്നു. ഈ രാത്രി ഗൗരവമായി ഒരു സന്ദേശം ഞാൻ ഓർപ്പിക്കട്ടെ. അഭിഷക്തന് നേരെ കുന്തം ഒന്നുങ്ങിയപ്പോൾ അതിൽ തന്നെ അവന്റെ അന്ത്യമാകാൻ ഇടയായിത്തീർന്നു. കൃപ പ്രാപിച്ചവനെതിരെ ദൈവഹിതമില്ലാതെ ആമേ നിന്റെ കുന്തമുനെ ഓങ്ങുമ്പോൾ ഓർത്തുകൊള്ളണ, അതിൽ തന്നെ നിന്റെ അന്ത്യമാകാൻ പോകയാ. ആമേ. തെറ്റ് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുന്നില്ല എങ്കിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി വിലാപഗീതം പാടേണ്ട സന്ദർഭം വരും. മറ്റുള്ളവർ നമുക്ക് വേണ്ടി വിലാപഗീതം പാടുന്നതിന് മുൻപ് നാം അനുതാപഗീതം പാടാൻ ഇടയായിത്തീരണ. ഇന്ന് രാത്രി ആമേൻ എത്ര പേർ അനുതാപഗീതം പാടുവാൻ ദൈവസന്നിധി സന്തോഷത്തോടെ സമർപ്പിക്കുമോ? ആമേ. ആമേ. ദൈവവൈതലെ വിലാപഗീതം മറ്റുള്ളവരെ പാടുന്നതിന് മുൻപ് നമ്മെ നോക്കി ഒരു സംഘഗാനത്തിന്റെ ജയഗീതം പാടാൻ സ്വർഗത്തിലെ ദൈവ അവസരം ഒരുക്കുമെന്ന് വിശ്വസിക്കുന്ന വിശുദ്ധന്മാര് ഇന്ന് രാത്രി കരമടിച്ച് ആത്മാവിൽ ആരാധിക്കട്ടെ. പുസ്തകം 16-ാമത്തെ അധ്യായം 25-ാം വാക്യത്തിൽ ആമേൻ തടവറയിലെ മധുര സംഗീതം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. പാടുവാൻ യാതൊരു സാധ്യതയും സാഹചര്യങ്ങളും ഇല്ലാത്ത സ്ഥലത്തും സന്ദർഭത്തിലും വെച്ച് അകത്ത് വ്യാപരിച്ച ദൈവശക്തി നിമിത്തം പൗലോസും ശീലാസും പാടി ദൈവത്തെ സ്തുതിക്കാൻ ഇടയായിത്തീർന്നു. വിശുദ്ധന്മാർ എക്കാലത്തും എവിടെയും പാടുന്നത് അനുകൂല സാഹചര്യം കണ്ടുകൊണ്ടല്ല, പ്രതികൂലത്തിൽ അവർ പാട്. അനുകൂലമായതിനെ ദൈവം ഒരുക്കുവാൻ ഇടയായിത്തീരുന്ന എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായതിന് ശേഷം അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കാമെന്ന് ഈ രാത്രി ആരും വ്യാമോഹിക്കരുത്. അവൻ ലഭിച്ച ദൈവശക്തിക്കനുസരിച്ച് അധരം പൂട്ടി മൗനമായി ഇരിക്കാതെ അധരം തുറന്ന് ഈ രാത്രി നാം ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ അസാധാരണമായ വിടുതലുകളെ തരാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ദൈവവചനം പഠിക്കുമ്പോൾ സാധാരണമായതല്ല സംഭവിച്ചിട്ടുള്ളത്, എല്ലാം അസാധാരണമായതാണ് സംഭവിച്ചിട്ടുള്ളത്. ഹല്ലേലൂയാ. ആമേൻ. അസാധാരണ പ്രവൃത്തികളാണ് സംഭവിച്ചിട്ടുള്ളത്. ആമേൻ. ഇരുമ്പ് വെള്ളത്തിലേക്ക് താണു പോവുക എന്നുള്ളത് സാധാരണ സംഭവം. ഒരു കമ്പ് വെട്ടിയിടുമ്പോൾ അത് പൊങ്ങി വരുന്നത് അസാധാരണ സംഭവമാണ്. ഹല്ലേലൂയാ. അണലി കടിച്ചാൽ മരണം സംഭവിക്കുക സാധാരണമാണ്. എന്നാൽ അവൻ അണലിയെ അവൻ ചത്തു കടിച്ചവൻ ശക്തിയോടെ എഴുന്നേറ്റത് അസാധാരണ സംഭവമാണ്. കൃപ പ്രാപിച്ച ദൈവവൈദലെ ഇന്ന് രാത്രി വിശ്വസിച്ചോ, സാധാരണമായതല്ല അസാധാരണമായ വിടുതൽ തരാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും.
ഈ ഭൂമിയുടെ മുള്ളറയിൽ സംഭവിക്കുന്നതാണ് ഭൂകമ്പം എന്ന് പറയുന്നത് സകല ബിൽഡിംഗുകളും നിലംപൊത്തും അതിനകത്തുള്ളവരെ ആമൻ മരണപ്പെടാൻ ഇടയായി തീരും ഇത് സാധാരണ എന്നാൽ രണ്ട് വിശുദ്ധന്മാരെ പാടി ആരാധിച്ചപ്പോൾ ഭൂകമ്പം ഉണ്ടായി കെട്ടിടത്തിന് തകരാറ് സംഭവിക്കാതെ ഒരു വ്യക്തിക്ക് പോലും മരണം സംഭവിക്കാതെ ആമൻ അവരുടെ കൈകാലുകളിൽ കെട്ടപ്പെട്ട ചങ്ങലകൾ എന്നേക്കുമാൽ അഴിഞ്ഞ് അകന്ന് മാറത്തക്ക വിധത്തിൽ ഒരു ഭൂകമ്പം അയച്ചെങ്കിൽ അത് സാധാരണമല്ല അസാധാരണമായതാണ് ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യുന്നത് സാധാരണമല്ല അസാധാരണമായ പ്രവൃത്തിയാണ് ഈ രാത്രി അത്തരം തുറന്ന ദൈവത്തെ ഏത് സന്ദർഭത്തിലും ഏത് സ്ഥലത്ത് വെച്ച് പാടി ആരാധിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ഗൗരവമായി മനസ്സിലാക്കിക്കൊള്ളണം ഈ തലമുറയിൽ ദൈവം നമുക്ക് നൽകാൻ പോകുന്ന വിടുതൽ സാധാരണമല്ല അസാധാരണമായ വിടുതൽ സ്വർഗത്തിലെ ദൈവം നൽകി തരുമെന്ന്